അരിക്കൊമ്പനെ കാടുമാറ്റിയിട്ടും ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം തുടരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. ചക്കക്കൊമ്പൻ ഉൾപ്പെട്ട കാട്ടാനക്കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു വീടിന് നേരെയുള്ള കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. വിളക്ക മൗണ്ട്ഫോർഡ് സ്കൂളിന് സമീപം രാജന്റെ താൽക്കാലിക ഷെഡാണ് ആനക്കൂട്ടം തകർത്തത്. ചക്കക്കൊമ്പനും പിടിയാനകളും കുട്ടികളുമടങ്ങിയ കാട്ടാനക്കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചക്കക്കൊമ്പം കൂടെ ഒരു തായി ഒരു കുട്ടി അതില്ലാമ ഒരു കുട്ടി മൊത്തം 4 എണ്ണം ഇന്ന് സ്പോട്ടിക്ക് വന്നിരിക്കും. അത് എതുക്ക് വന്നിരിക്കണാ ഇത് അരിക്കൊമ്പനോടെ ചേർന്ന് ഇത് എല്ലാമേ മൊത്തമാ ഇങ്ങനെ ഇരുന്നത്. അപ്പൊ ഇന്ന് അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നതിനാല അരിക്കൊമ്പനെ തേടിത്തേ ഇത് യാനക പോറാമ ഇങ്ങ വന്നതുള്ള കാരണമേ ഏതെങ്കിലും അരിക്കൊമ്പന തേടിത്തേ ഇത് വരുത്. അതിൽ എന്തൊരു മാറ്റമില്ല. ആക്രമണ സമയത്ത് വീട്ടുകാർ ഇവിടെ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അരിക്കൊമ്പനെ പിടികൂടിയ ശേഷം ചക്കക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനക്കൂട്ടം പ്രദേശത്ത് എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. സമീപവാസിയായ ആലീസിന്റെ കൃഷിയിടത്തിലെ വാഴക്കൃഷിയും ആനക്കൂട്ടം നശിപ്പിച്ചു. നിലവിൽ വിളക്കിലെ ചോലവന മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ആനക്കൂട്ടം. വീണ്ടും കാട്ടാനയാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി വനംവകുപ്പിന്റെ ഇടപെടൽ മേഖലയിൽ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.